കോൺഗ്രസിലെ തമ്മിലടിക്ക് പിന്നാലെ മുസ്ലിം ലീഗിലും കൂട്ടയടി തുടരുകയാണ്. വിവിധ വിഷയങ്ങളിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം കൈക്കൊണ്ട നിലപാടുകൾ പാർട്ടിക്ക് തന്നെ തിരിച്ചടിയായ സാഹചര്യത്തിൽ ഇപ്പോൾ രംഗം പി കെ കുഞ്ഞാലിക്കുട്ടി നേരിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. വഖഫ് ബോർഡ് നിയമനങ്ങൾ പി എസ് സിക്ക് വിടാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ ഇന്ന് എല്ലാ പള്ളികളിലും അതിൻ്റെ പ്രചാരണം നടത്തുന്നതിനെതിരെ പ്രചാരണം നടത്തുമെന്ന് പി എം എ സലാം പറഞ്ഞിരുന്നു. പക്ഷേ ശക്തമായ എതിർപ്പിനെ തുടർന്ന് പള്ളികളെ അത്തരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ പ്രചരിപ്പിക്കാനുള്ള കേന്ദ്രമാക്കാനുള്ള ശ്രമത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധം നടന്ന സാഹചര്യത്തിൽ അത് പിൻവലിക്കുകയും താൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് പി എം എ സലാം തടുതെപ്പുകയും ചെയ്ത സാഹചര്യത്തിലാണ് ലീഗ് യോഗം വീണ്ടും ചേർന്ന് ഈ മാസം 9-ന് ഇത് സംബന്ധിച്ച ഒരു പൊതുസമ്മേളനം നടത്താൻ അത്തരം ജനാധിപത്യപരമായ രീതിയിൽ കാര്യങ്ങൾ നടത്താൻ തീരുമാനിച്ചു. ഇന്ന് മാധ്യമങ്ങളെ കണ്ടത് ഇക്കാര്യങ്ങളെല്ലാം വിശദീകരിച്ചതും കുഞ്ഞാലിക്കുട്ടി തന്നെയാണ്. കാരണം ഈ സലാമിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ സംഗതി കൂടുതൽ കുളമാകും എന്ന് അദ്ദേഹത്തിന് ഏതാണ്ട് ഉറപ്പുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗിലെ സർവശക്തനായ കുഞ്ഞാലിക്കുട്ടി തന്നെ രംഗമേറ്റെടുത്തത്. അതിനിടെ പാർട്ടിയിൽ യുവജന സംഘടനകളിലെല്ലാം തന്നെ ഗുരുതരമായ തമ്മിലടി തുടരുകയാണ്. ഇന്ന് എം എസ് എഫിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്ന പി പി ഷൈജലിനെ മുസ്ലിം ലീഗ് പുറത്താക്കിയിരിക്കുകയാണ്. അദ്ദേഹം സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തി എന്നാരോപിച്ചാണ് ഈ നടപടി. ഷൈജൽ ചെയ്തതെന്താണെന്ന് വെച്ചാൽ ഈ പ്രളയ ഫണ്ടുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ വൻതോതിൽ വെട്ടിപ്പ് നടത്തിയതായി ഷൈജൽ ആരോപണം ഉന്നയിച്ചിരുന്നു. അതുപോലെ തന്നെ ഹരിത വിഷയത്തിൽ പല വനിതാ നേതാക്കൾക്കെതിരെയും എം എസ് എഫിൻ്റെ ഭാരവാഹികൾ നടത്തിയ മോശം പ്രസ്താവനയ്ക്കെതിരെയും ഹരിതയെ ന്യായീകരിച്ചുകൊണ്ടും ഷൈജൽ രംഗത്തെത്തിയിരുന്നു. ഒന്നും പോരാഞ്ഞ് കഴിഞ്ഞ ദിവസം കൽപ്പറ്റ നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ടി സിദ്ദിഖിനെ പരാജയപ്പെടുത്താൻ മുസ്ലിം ലീഗിൻ്റെ ഒരു സംഘം നേതാക്കൾ തനിക്ക് പണം വാഗ്ദാനം ചെയ്തു എന്നും ഷൈജൽ വെളിപ്പെടുത്തിയിരുന്നു. വയനാട് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി യാഹിയ ഖാന്റെ വീട്ടിൽ കൂടിയ രഹസ്യ യോഗത്തിലാണ് ഈ തീരുമാനമെടുത്തതെന്നും സിദ്ദിഖിനെ എന്ത് വില കൊടുത്തും പരാജയപ്പെടുത്തണമെന്നും ഇതിനായി തന്നെ ഈ യോഗത്തിലേക്ക് വിളിച്ചു വരുത്തി 50,000 രൂപ വാഗ്ദാനം ചെയ്തതായും ഷൈജൽ വെളിപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം അവിടെ വയനാട്ടിലെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കൂട്ടയടി നടന്നിരുന്നു. നേതാക്കളും അണികളും എല്ലാം തമ്മിൽ പൊരിഞ്ഞ തല്ലും നടന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഷൈജലിനെ നേരെ നടപടിയുമായി പാർട്ടി മുന്നോട്ട് പോകുന്നത്. പക്ഷേ കുറച്ചു നാൾ മുമ്പ് നമുക്കറിയാം മറ്റൊരു യൂത്ത് ലീഗ് ദേശീയ ഉപാധ്യക്ഷൻ പാണക്കാട് മൊയിനലി തങ്ങൾ, പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ പുത്രനും ഈ യൂത്ത് ലീഗിൻ്റെ ദേശീയ ഉപാധ്യക്ഷനുമായ മൊയിനലി തങ്ങൾ പാർട്ടി നേതൃത്വത്തെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് കോഴിക്കോട്ട് വാർത്താസമ്മേളനം നടത്തിയിരുന്നു. ആ വാർത്താസമ്മേളനത്തിലേക്ക് കടന്നു വന്ന ഒരു ലീഗ് പ്രവർത്തകൻ തങ്ങളെ അസഭ്യം വിളിക്കുകയും മോശമായ ഭാഷയിൽ കൈയേറ്റം ചെയ്യാനൊക്കെ ശ്രമിച്ചു അന്ന്. പക്ഷേ തങ്ങൾക്ക് നേരെ മോശം പദപ്രയം നടത്തിയ നേതാവിനെ സസ്പെൻഡ് ചെയ്യുക മാത്രമാണ് അന്ന് ചെയ്തത്. ഏതായാലും മൊയിനലി തങ്ങളുടെ പേരിൽ നടപടിയെടുക്കേണ്ടത് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ തന്നെയാണ് എന്നൊക്കെ അന്ന് പല ലീഗ് നേതാക്കളും പറഞ്ഞിരുന്നു, നടപടിയെടുക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ ചുരുക്കം. കാരണം പാണക്കാട് കുടുംബത്തിലുള്ള ഒരാളുടെ നേരെ നടപടിയെടുക്കാൻ പോയാൽ വിവരം അറിയുമെന്ന് കുഞ്ഞാലിക്കുട്ടിക്കും കൂടെയുള്ളവർക്കും വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം. അന്ന് മൊയിനലി പറഞ്ഞത് മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട വലിയൊരു ആരോപണമാണ്. കള്ളപ്പണം വെളുപ്പിക്കൽ എന്ന ചന്ദ്രിക പത്രം വഴി കള്ളപ്പണം വെളുപ്പിക്കൽ നടന്ന കേസിൽ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളെ അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ്, വളരെ മുതിർന്ന കേരളവരെ ആദരിക്കുന്ന നേതാവാണ്, അദ്ദേഹത്തെ ED ചോദ്യം ചെയ്യിക്കാൻ വിളിച്ചുവെന്നും ഇതിൻ്റെ ഫലമായി അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില കൂടുതൽ മോശമായി എന്നെല്ലാമാണ് അന്ന് മൊയിനലി ശിഹാബ് തങ്ങൾ പറഞ്ഞത്. ഈ വാർത്താസമ്മേളനത്തിലേക്കാണ് ഇവരുടെ ഔദ്യോഗിക ഭാഗത്തിൻ്റെ ഒരു പ്രവർത്തകനായ ഒരാൾ കടന്നിയെന്ന് അദ്ദേഹത്തെ അസഭ്യം വിളിക്കാൻ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുകയെല്ലാം ചെയ്തത്. എന്തായാലും അന്ന് ഇത്രയും വലിയ പരസ്യമായ പത്രസമ്മേളനം തന്നെ നടത്തി പാർട്ടിക്ക് പാർട്ടി നേതൃത്വത്തിനെതിരെ ഇത്രയും രൂക്ഷ വിമർശനം നടത്തിയ മൊയിനലി ശിഹാബ് തങ്ങളുടെ പേരിൽ നടപടിയെടുക്കാനുള്ള ധൈര്യം നട്ടല് നിലവിലെ ലീഗ് നേതൃത്വത്തിന് ഇല്ല എന്നുള്ളതാണ് സത്യം. മാത്രമല്ല കുഞ്ഞാലിക്കുട്ടിക്കും പാർട്ടിയിൽ പണ്ടത്തെ പോലെ സ്വാധീനം ഇപ്പോൾ ഇല്ല എന്നുള്ളത് മറ്റൊരു പരമമായ സത്യമാണ്. കുഞ്ഞാലിക്കുട്ടിയുടെ സ്വാധീനവും കുറഞ്ഞു കുറഞ്ഞ് വരുന്നതാണ് കാണുന്നത്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും മുസ്ലിം ലീഗിൻ്റെ പല ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ, വർഷങ്ങളെ ജയിച്ചിരുന്ന പല മണ്ഡലങ്ങളും പാർട്ടി നഷ്ടപ്പെട്ടു. ഇതെല്ലാം തന്നെ ഒരുപക്ഷെ മലബാറിൽ മുസ്ലിം ലീഗിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ തങ്ങൾക്ക് ചോർച്ച ഉണ്ടായതായി ലീഗ് നേതാക്കൾ തന്നെ സംശയിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. എന്തായാലും പാർട്ടിയെ കടിഞ്ഞാൻ കുഞ്ഞാലിക്കുട്ടി ഏറ്റെടുത്ത് കഴിഞ്ഞു. അതുതന്നെയാണ് ഇന്ന് മാധ്യമങ്ങളെ കണ്ട കുഞ്ഞാലിക്കുട്ടിയുടെ ശരീരഭാഷയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നതും. ഇനിയും പല നേതാക്കളും
നടപടി നേരിടേണ്ടി വരും എന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം നേരത്തെ എതിർക്കുന്നവരെല്ലാം തന്നെ പുറത്താക്കുക എന്നുള്ളത് പണ്ടും കെട്ടി ജലീലിനൊക്കെ പോലുള്ള നേതാക്കളുടെ കാര്യം നമുക്കറിയാം. പലരും പിന്നീട് ഐ എൻ എല്ലിൽ പോയവരുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള ഈ ദിവസങ്ങളിൽ പാർട്ടി വളരെ മുസ്ലിം ലീഗ് വളരെ നിർണായകമായ ഒരു കാലഘട്ടത്തിലൂടെയായിരിക്കും കടന്നു പോവുക എന്നുള്ളത് ഉറപ്പാണ്.